بسم الله الرحمن الرحيم. دل میں عشق نبی کی ہو ایسی لگن، دل میں عشق نبی کی ہو ایسی لگن، رو تڑپتی رہے دل مچلتا رہے، دل میں عشق نبی کی ہو ایسی لگن، رو تڑپتی رہے دل مچلتا رہے زندگی کا. السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ والحمد للہ وحدہ، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين أبدا، أما بعد، اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. من سعادة المرء أن يطول عمره ويرزقه الله الإنابة، صدق رسوله الكريم الأمين. طلب مطابا بالندامة مقلعا وبعزم ترك الذنب في مستقبلا وبراءة من كل حق الآدمي فبهذه الأركان فرع وكملا. بخماني غلي الله جل جلال عندما حطاي توفيق وندو നമ്മുടെ വയസ്സിനടക്ക് ഒരു റമദാനിനെ കൂടി സ്വീകരിക്കാനും അതിൻ്റെ പകുതിയോളം യാത്രയേക്കാനും നമുക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നാം വിശുദ്ധ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ മരണാനന്തരം ഖബറിലേക്ക് വരുമാനം ലഭിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു നമുക്ക് തുണ ചെയ്യുമാറാവട്ടെ. നമുക്ക് ദീനീ ഇഹ്ദമക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ സാദാത്തുക്കൾ, അവരോട് സഹകരിക്കുന്ന ഉമറാക്കൾ, പ്രവർത്തകന്മാർ, മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നാം ചർച്ച ചെയ്തത് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ അള്ളാഹു നൽകിയ സർവതും ഇലാഹി സ്നേഹത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ സജ്ജരായി സ്വയം മുന്നോട്ട് വന്ന ധീരരായ ബദർ ശുഹദാക്കളെക്കുറിച്ച്, അവർ ബഹുഭൂരിഭാഗം വരുന്ന അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് തോക്ക്, ബോംബ്, ടാങ്ക് തുടങ്ങിയ ആയുധങ്ങളെ കൊണ്ടല്ല, ഭരണസ്വാധീനമോ ഭൗതികമായ സംവിധാനങ്ങളോ അവരുടെ വിജയത്തിൻ്റെ നിദാനമായിരുന്നില്ല. മറിച്ച് ഈമാനാകുന്ന വജ്രായുധം, സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഹൃദയം, തസ്കിയത്ത് സിദ്ധിച്ച ആത്മാർത്ഥതയുള്ള മനസ്സ്, അച്ചടക്കമുള്ള അനുയായികൾ, നേതൃത്വത്തിലുള്ള നല്ല ആദരവും അംഗീകാരവും,
ഇതെല്ലാം സമ്മേളിച്ചപ്പോൾ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയ വിജയമാണ് ബദറിൻ്റെ വിജയം. സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് സിഫത്തുകളും ഒരുപാട് യോഗ്യതകളും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വിശദീകരണം, സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ നിന്നും സിഫത്തിൽ നിന്നും വ്യത്യസ്തമായി ചാനൽ തെറ്റി റോങ്ങായി സഞ്ചരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആത്തരം ആളുകളെ നല്ല വഴിക്ക് നയിച്ച് ഒറിജിനൽ സത്യവിശ്വാസികളുടെ ഗുണത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിലെ ആരാധനകളുടെ പ്രധാനമായ ഉദ്ദേശം. അഞ്ച് നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അഖിമി സ്വലാത്ത ലി ദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. നാം നിസ്കരിച്ചതുകൊണ്ട് പടച്ചു തമ്പുരാനെ പ്രത്യേകിച്ചൊന്നും ലഭിക്കാൻ ഇല്ല. പക്ഷേ ആ അഞ്ചു നേരത്തെ നിസ്കാരത്തിലൂടെ ദിവസവും ഭൗതികമായ ജോലികളിലും പ്രവൃത്തികളിലും ഏർപ്പെടുന്ന മനുഷ്യന് പ്രപഞ്ചത്തിന് ഒരു ഉടമയുണ്ട് എന്നും ഞാൻ അവൻ്റെ അടിമയാണ് എന്നും പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നും ഞാൻ അവൻ്റെ സൃഷ്ടിയാണ് എന്നും അള്ളാഹു നൽകിയിട്ട് വേണം എനിക്കെന്നാ ലഭിക്കാനെന്നുമുള്ള ആ ഒരു ഉത്തമമായ ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമാക്കുന്നതിന് വേണ്ടിയാണ് ബാക്കി എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് പൂർണ്ണ ശ്രദ്ധ നിസ്കാരത്തിലേക്ക് തന്നെ കൊടുത്ത് നിശ്ചിത സ്പോട്ടിലേക്ക് തിരിഞ്ഞ് നിശ്ചിത നിബന്ധനകൾ പാലിച്ച് നിശ്ചിത സമയം തന്നെ അനുസരിച്ച് അഞ്ചു നേരത്തെ പ്രാർത്ഥന നിസ്കാരം നടത്തണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. വർഷാവർഷത്തിൽ വരുന്ന നോമ്പുകളും ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം കർമ്മം കഴിക്കാറുണ്ടെങ്കിലും ആ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോരന് കഞ്ഞ് കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും സംസ്കാരവും പരിഷ്കാരവും ഡയലോഗുകളും എല്ലാം പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നത് വിശുദ്ധമായ നോമ്പിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എല്ലാ പള്ളിയിലും സാധാരണ കേട്ടു വരുന്ന ആയത്താണ് വിശുദ്ധ റമദാൻ അടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന കൽപ്പന. പക്ഷേ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ഓമനപ്പേര് വിളിക്കുന്നത് അവിശ്വാസികളോടല്ല, സത്യവിശ്വാസികളോടാണ്. അവരെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് അനിവാര്യമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള തത്വം അല്ലാഹുവിന് എന്തെങ്കിലും ഭൗതികമായി ഒരു നേരത്തെ അല്ലെങ്കിൽ പകലിലെ ഭക്ഷണം മാറ്റിവെക്കുമ്പോൾ രാത്രി അത് ലാഭിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ആരാണെങ്കിലും ഇടക്കിടക്ക് അരമണിക്കൂർ പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ പേരെന്തു പറഞ്ഞാലും ശരി, അല്പസമയം കറണ്ട് മാറ്റിവെക്കുമ്പോൾ ഒരു വലിയ കറണ്ടിനെ തന്നെ ശക്തിയെ തന്നെ പവറിനെ തന്നെ സ്വരൂപിക്കുവാനും അത് മുഖേന പൊതുഖജനാവിന് വലിയ സംഖ്യ ലാഭമുണ്ടാക്കാനുമൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നുണ്ട്. ഇതേപോലെ ഒരു മാസക്കാലത്തോളം പകൽ മുഴുവനും അന്നപാനീയാദി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ അത്രയും വലിയ ഒരു സംഖ്യ അള്ളാഹുവിൻ്റെ ഖജനാവിൽ സ്വരൂപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അള്ളാഹു നോമ്പ് നിർബന്ധമാക്കുന്നത്. മറിച്ച് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങൾ ഇടങ്ങേറാക്കലും ബുദ്ധിമുട്ടാക്കലും പടച്ച തമ്പുരാൻ്റെ അജണ്ടയിൽ ഇല്ല. പക്ഷേ ഇടങ്ങേറില്ലേ നമുക്ക്, ലേശമൊക്കെ പട്ടിണി കിടക്കുമ്പോഴും വെള്ളം കുടിക്കാതെ ദാഹിക്കുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടും വിഷമം വരുന്നില്ലേ? പിന്നെന്താ അള്ളാഹു തആല പറഞ്ഞതിൻ്റെ താല്പര്യം? അത് അതിനേക്കാൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമുക്ക് ഭൗതികമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യം ഇടങ്ങേറായി തോന്നും, പക്ഷെ അതിൻ്റെ അവസാനം ഗുണത്തിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കീറിമുറുക്കലാണ്, സംഭവം തകരാറാണ്. പക്ഷേ ആ കീറിമുറുക്കലിൻ്റെ ഒടുവിൽ രോഗി സുഖം പ്രാപിച്ചു വരുമ്പോൾ വലിയ വേദനകൾക്ക് ശമനം വരികയാണ്, വലിയ രോഗങ്ങൾക്ക് മാറ്റമുണ്ടാവുകയാണ്. കുത്തുറാത്തീവ് നടത്തുമ്പോൾ ചില ആളുകൾ പറയും അത് ശരീരത്തെ വേദനിപ്പിക്കാറല്ലേ, എന്തിനാണ് ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നത് എന്നാ. പക്ഷെ ആ കുത്തിയിലൂടെ ശേഖന്മാരെ പേര് വിളിച്ചു കുത്തുകയും ദിക്കറുകൾ ചൊല്ലിയിട്ട് കുത്തുകയും വലിയ മുറിവാൽക്കുകയും ചെയ്തതിന് ശേഷം ആ റാത്തീവിലെ വെളിച്ചെണ്ണ എടുത്ത് പുരട്ടുമ്പോൾ ആ മനുഷ്യൻ പിറ്റേ ദിവസം കാണുമ്പോൾ മുറിയുടെ അടയാളം പോലും കാണാത്ത രീതിയിൽ അവൻ
സാധാരണ പോകുന്ന പണിക്ക് പോവുകയാണ് എങ്കിൽ ഔലിയാക്കന്മാരെ കറാമത്തും മഷായിഖന്മാരുടെ പവറുകളും അഹ്ലു സുന്നയുടെ ആശയത്തിന്റെ ഗാംഭീര്യവും മനസ്സിലാക്കി ആളുകൾക്ക് ഈമാൻ ഉറപ്പിക്കാൻ ഇത് ഫലപ്രദമാവുകയാണ്. ഇതുപോലെ ഭൗതികമായും ഭാഗികമായും ഒക്കെ ചിന്തിക്കുമ്പോൾ വിഷമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് പുറമെയൊക്കെ തോന്നുമെങ്കിലും അതിന്റെ പുറകിൽ അവസാനം വരുന്നത് ഒരുപാട് നന്മയുടെ ഭാഗങ്ങളാണ്. ഇതേപോലെ വിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ പട്ടിണിക്കിട്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിന്റെ പര്യവസാനം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കലാണ്. മനുഷ്യനെ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അഥവാ സത്യത്തിൽ മനുഷ്യൻ മൃഗീയതക്ക് തുല്യമായി ജീവിക്കുകയും അവൻ്റെ അമ്മാറത്തു നഫ്സ്, അവൻ്റെ ശാരീരികമായ ഇച്ഛ അവനെ നേരെ തിന്മയിലൂടെ ചലിപ്പിച്ച് നരകാവകാശിയാക്കി മാറ്റുമ്പോൾ അവൻ്റെ ഹൃദയം സ്ഫുടം ചെയ്തെടുത്ത് ചെയ്ത തെറ്റിന് മാപ്പിരക്കാൻ പഠിപ്പിക്കുകയും നന്മ ആരുപദേശിച്ചാലും അത് കേൾക്കണമെന്ന് താല്പര്യം വരികയും അങ്ങനെ മരണത്തിൻ്റെ അടിമയായിത്തീരുമ്പോഴേക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ, അതാണ് ഈ ആയത്തിന് അവസാനം അല്ലാഹു തആല പറയുന്നത്, ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല, നിങ്ങൾ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ നല്ല തഖ്വയുള്ള ഹൃദയത്തിൻ്റെ അടിമകൾ ആകണം, നല്ല മുത്തഖീങ്ങളായി മാറണം. ഇപ്പോൾ തന്നെ ഏകദേശം ഭാഗികമായും ഭൗതികമായും ഒക്കെ ഒരു ക്രമം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിൻ്റെ സമയവും ബാങ്കിൻ്റെ സമയമൊക്കെ ചോദിച്ചാൽ നമ്മിൽ പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷേ മഗ്രിബ് ബാങ്കിൻ്റെ സമയവും സുബഹി ബാങ്കിൻ്റെ സമയമൊക്കെ ഇപ്പോൾ നമ്മുടെ എല്ലാ തൊഴിലാളികൾക്കും, ഓട്ടോ ഡ്രൈവർമാർക്കും, അതേപോലെ തന്നെ പണ്ടാരികൾക്കും, എല്ലാ ആളുകൾക്കും മഗ്രിബ് ബാങ്കിൻ്റെ ടൈം കറക്റ്റ് 6:48 മറ്റൊരു കറണ്ട് 6:47 ബാറച്ചതൊക്കെ 3 മിനിറ്റ് മുമ്പ് എന്ന് കറക്റ്റ് നാം പറയുന്നത് പോലെ, അതുപോലെ സുബഹി ജമാഅത്തിന് മിക്കവാറുമൊക്കെ നാം ഒന്നാമത്തെ സൊഫിൽ തന്നെ ബാങ്ക് കൊടുത്താൽ ഉടനെ എത്തുന്നത് പോലെ, വീട്ടിലാണെങ്കിലോ വാച്ചിലേക്ക് നോക്കി നിൽക്കുന്നു ഇനി 3 മിനിറ്റ് ഉണ്ട് സുബഹി ബാങ്ക് കൊടുക്കാൻ, വളരെ റേഡിയോ ടൈം പോലെ നാം കറക്റ്റ് ആക്കി വാച്ച്. എന്താ ഇപ്പൊ നമ്മുടെ പള്ളിക്കത്തെ ബാങ്ക് കേൾക്കാത്തത്? വല്ലാക്കാക്കറ്റപ്പോ 1 മിനിറ്റ് മാറുമ്പോഴേക്ക് ഹലോ എന്താ വല്ലാക്ക ബാങ്ക് കേൾക്കുള്ളല്ലോ, മൊബൈൽ ഫോണിൽ വിളിക്കുകയാണ്, വളരെ കണിശത. എന്തേ നമ്മുടെ നിസ്കാരത്തിലൊക്കെ വരിക, വെള്ളിയാഴ്ച ജുമഅക്ക് വളരെ നേരത്തെ എത്തുന്നു, ഇത്തിക്കാവിൽ നിയത്തം വെച്ച് കടക്കെങ്കിലും ചെയ്യുന്നു. അതേപോലെ ജുമഅ കഴിഞ്ഞാലും പോകണമെന്നാർക്കും തോന്നുന്നില്ല, എല്ലാവരും അവിടെ തന്നെ, കാരണം വീട്ടിൽ പോയാൽ കഞ്ഞി കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ തെൽക്കാലം അവിടെ തന്നെ വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. സത്യത്തിൽ പള്ളിയിൽ കയറിയ ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണം ഒരു കുളത്തിലെ മത്സ്യത്തെ പോലെയാണ്. കുളത്തിലിട്ടിരിക്കുന്ന മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പുറത്തു പോകുന്നത് താല്പര്യമേ ഇല്ല. ഇതേപോലെ പള്ളിയിൽ ഒരു മുഅ്മിനായ മനുഷ്യനെത്തിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയി ആ പള്ളിയുമായി ചുറ്റി ഇങ്ങനെ കൂടുകയാണ്. അതുകൊണ്ടാണ് അർശിൻ്റെ നിഴൽ ആ കൂട്ടത്തിൽ ഒരാൾക്ക് ലഭിക്കുമെന്ന് ഏഴിഭാഗത്തിൽ ഒരു കൂട്ടരായിട്ടെണ്ണിയത്. ഇങ്ങനെ പള്ളിയിൽ കയറിയാൽ അവിടെ തന്നെ താമസിക്കാനുള്ള മനസ്ഥിതിയാണ് മുഅ്മിനിന് വേണ്ടത്, കുളത്തിലെ മീനിനെ പോലെ. പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് അതിന് സാധിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ വെള്ളിയാഴ്ച നമ്മൾ എത്തുകയാണെങ്കിൽ തന്നെ മിമ്പറിലേക്ക് ഇമാമ് കയറുന്നത് കാത്തു നിൽക്കുകയാണ് കയറാൻ. ചില സ്ഥലത്തൊക്കെ പിന്നെ ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയ ആളുകൾ പോകുന്നത് കണ്ട് ചില മനുഷ്യന്മാർ ജുമാന്റെ മുമ്പെന്ന് വേദന പറയാൻ തീരുമാനിക്കലുണ്ട്. അങ്ങനെ വേദന പറയാൻ തീരുമാനിച്ച് നിൽക്കുന്ന സ്ഥലത്തും പിന്നെ അടുത്തൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ട് നമ്മളെ പരിചയമുള്ള ഒരു ചങ്ങാതി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അപ്പൊ അതിന്റെ അപ്പുറത്ത് നല്ല വേദന ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ പള്ളിയൊക്കെ ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞപ്പോ അല്ല, ഞാൻ ഇവിടെ ജുമയ്ക്ക് കൂടെ ചെറിയൊരു ആവശ്യമുണ്ട്, എന്നിട്ട് ഇന്ത്യ ഇവിടെ കുത്തിരിക്കണ് പള്ളിയേക്കാൾ കയറാത്ത എന്തെന്ന് വെച്ച് ആ കലാപരിപാടിയാണ് കഴിഞ്ഞോട്ടെ വിചാരിച്ചിരിക്കണ്ട് കാരണം ദുഃഖങ്ങളും. അതായത് എല്ലാ ഹത്തീയന്മാരും പ്രസംഗിക്കാൻ കഴിഞ്ഞവരും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ജോലിക്ക് നിശ്ചയിച്ചാൽ പിന്നെ അങ്ങോട്ട് നടത്തേണ്ട ഒരു നടത്തലും. ഞാൻ പറഞ്ഞ ചിലതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ ഇടയ്ക്ക് വെച്ചാൽ ഓർമ്മപ്പെടുത്തുക. അപ്പം ഏതായിരുന്നാലും ആ വെള്ളിയാഴ്ച പോലും നാം വൈകിയാണ് എത്തുന്നത്.
എടുത്തോട്ട് സലാം കൂട്ടുമ്പോഴേക്ക് നമ്മൾ നേരെ വലത്തേക്കാൾ പുറത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടെന്താ ഭയങ്കര തിരക്ക, കണ്ടാ തോന്നിപ്പോ ഹോസ്പിറ്റൽ കേസിന് ഇറങ്ങിപ്പോകുകയാണ്. നമ്മൾ വിക്കുറും ദ്വായും പരിപാടി ഉന്നത്തുകാരൻ മൂലിയാറ്റിൻ്റെ വേദവും പിരിവുമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുപ്പായം കഴിച്ച് തോലിട്ടിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? എന്തേ ഭയങ്കര തിരക്കാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങായിട്ട് പൊരിക്കാണ്ട് എത്തിയാൽ മതി, എത്തിയാൽ പിന്നെ ഒരു തിരക്കുമില്ല. പണ്ടാൾ ഗൾഫുകാരൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഗൾഫുകാണ്ട് എത്തിപ്പെടാനാ പണി, അവിടെ എത്തിയാൽ പിന്നെ ഒരു പണിയില്ല, റൂമിൽ വെറുതെ തീർക്കുകയാണ്. അപ്പം ഇതേപോലെ സ്വാഭാവികമായും പള്ളിയിൽ കയറിയാൽ പിന്നെ പോകാൻ തിരക്കാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ സ്വഭാവമോ? പരമാവധി അള്ളിപ്പിടിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരിക്കലാണ്. അതാണ് റമദാനിൽ നാം കാണുന്ന സ്വഭാവം. വഖത്തൈരി ഫിൽ അഖ്ഫാസി ഫീഹി മുനാഫിഖൂ, വിശ്വാസ വൈകല്യം സംഭവിച്ച കപടന്റെ ഉദാഹരണമോ? വിശ്വാസ വൈകല്യം വന്നവരുടെ ഉദാഹരണം കൂട്ടിലിട്ട തത്തയെ പോലെയാണ്, തുറന്നാൽ പോകായിരുന്നു. അതുകൊണ്ടാണല്ലോ സുന്നിത്തമാകത്തിന് വഴിയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇമാമ എണീക്കൂല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം മൊല്ലാക്കി നീക്കൂല, അപ്പം ഇമാമികൾ നീക്കൂല, പിന്നെ കുറേ നേരം അസ്തഗ്ഫിറുല്ലാ, അൽ ഖദീം, അൽ കരീം, അർ റഹീം, ഒരു മിനി ദിക്റുകൾ അവിടെ നടത്തുകയാണ്. ഒക്കെ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം 33 ചെല്ലണോ. എന്നാലും ഇമാം ഒന്ന് ഉറക്കപ്പറിയാണ്, എന്തേ ബേക്കിലിരിക്കുന്ന ആൾ ചില പന്തം വിട്ടുപോയി, കെട്ടിച്ച പെണ്ണിൻ്റെ കടം കുഞ്ഞുവാക്കി കൊടുക്കാനുള്ള പണ്ടെത്തിനാലോചിച്ചിട്ടോ, പടച്ചോനെ നോമ്പ് കഴിഞ്ഞ നിശ്ചയിച്ച കല്യാണത്തിന് ആദ്യത്തെ നിശ്ചയിച്ചെന്നുള്ള പണ്ടത്തിൻ്റെ പൈസ അല്ലല്ലോ പവന് കൂടിയല്ലോ ചിന്തിച്ചിട്ടോ അങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. അപ്പം സുബ്ഹാനല്ലാ ഒന്ന് ഉണർത്തുകയാണ്. അന്തം വിട്ട് നിൽക്കേണ്ട ചെല്ലിക്കോ ദിക്കുറി, പടച്ചോനാണ് എല്ലാം എളുപ്പാക്കി തരുന്നത്. അങ്ങനെ സുബ്ഹാനല്ലാ ചെല്ലിക്കൂടാന്ന് ചിത്താൻ തോന്നുവാനില്ല, പക്ഷേ അന്തം വിട്ടുപോയതാണ് അവനെ ഉണർത്താൻ. അതിനാണ് ഇമാം സുബ്ഹാനല്ലാ, പിന്നെ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരേ രീതിയിൽ അഫ്ളദിക്കുർ, ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദ് ഒന്നും കൂടെ ഉറപ്പിച്ചു, അള്ളാഹുമായി ഒന്നുകൂടെ ബന്ധപ്പെട്ടു. ഇനി പടച്ചവനെ, ഞാൻ ഈ ചെയ്ത നിസ്കാരം, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചല്ലോ നിസ്കാരമല്ല നിസ്കരിക്കുമ്പോൾ കാട്ടിക്കൂട്ടിയത്, ഇങ്ങനെയല്ലേ നമ്മളെ പറ്റി പറയാൻ പറ്റുള്ളൂ. നിസ്കരിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ കുനിഞ്ഞിട്ടുണ്ട്, നീണിട്ടുണ്ട്, സുജൂത് പോയിട്ടുണ്ട്, പക്ഷെ ജസദ് ഇവിടെയാണെങ്കിലും ഹൃദയം വേറെ എവിടെയോ ആയിരുന്നു. അതുകൊണ്ട് നിസ്കാരമായിട്ടുണ്ടോ? അള്ളാഹുവേ നീയാണ് ശരിക്കും സ്വീകരിക്കേണ്ടത്, അള്ളാഹു നമ്മുടെ അമലകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അത് നമ്മൾ അടിവരയിട്ട് ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളൊരു എത്തീംഖാനയിൽ ചെന്നുകൊണ്ട് കാശ് കൊടുത്താൽ ആ എത്തീംഖാനയിൽ നിന്ന് റെസീറ്റ് നമുക്ക് കിട്ടും, ബാങ്കിൽ പോയിട്ട് നാ പിഴമടച്ചാൽ അടച്ചതിൻ്റെ റെസീറ്റ് നമുക്ക് കിട്ടും, ഒരു റിസീവറുടെ കയ്യിൽ കാശ് കൊടുത്താൽ അതിൻ്റെയും റെസീറ്റ് നമുക്ക് കിട്ടും. അതേസമയം റബ്ബേ 10-30 കൊല്ലമായി, 20-40 കൊല്ലമായി എന്നെ കൊണ്ട് കഴിയുമ്പോൾ തറാവീഹിന് പങ്കെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദീനി പ്രവർത്തനം നടത്തുന്നുണ്ട്, ഇതെല്ലാം പടച്ചതമ്പുരാൻ സ്വീകരിച്ചു എന്ന ഒരു മടക്ക റസീതി, ഒരു റെസിപ്റ്റ് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അള്ളാഹു നമ്മുടേതൊക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ. പക്ഷെ നമ്മുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ എൻ്റെതടക്കം, ഞാൻ ആദ്യം എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എൻ്റെതടക്കം ഉള്ള പ്രവർത്തനം കാണുമ്പോൾ എല്ലാ അമലും അള്ളാഹു കബൂലാക്കി എന്നുള്ള ഒരു ധനൂല. അതുകൊണ്ടാണോ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് റബ്ബനാ തഖബ്ബൽ മിന്ന, ഈ കുത്തിമറിച്ച് സ്വീകരിക്കണം റബ്ബേ, ഒരുപാട് അബദ്ധം ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും, ഇത് പരിഹരിക്കണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി സ്വന്തമായിട്ടൊന്ന് പറയാനുള്ള മനസ്ഥിതി പലരുടെയും കച്ചവടത്തിൻ്റെ, ഓട്ടോറിക്ഷ ട്രിപ്പിൻ്റെ, ടാക്സി ഡ്രൈവറുടെ, ടീച്ചിങ്ങിൻ്റെ ഒക്കെ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകാറാണ്. പോകട്ടെ, ഇമാമെങ്കിലും ഒന്ന് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ദുആയുടെ എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊരു ആമീൻ, കൈ ഇങ്ങനെ പൊക്കി വെക്കുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കി ചില ആൾക്കാർ മനസ്സിലാക്കിയത് കൈ ഇങ്ങനെ പൊന്തിക്കാറിഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹ് ആകാശത്താണെന്നാണോ? ഈ അടുത്തൊരു മൗലവിൻ്റെ പ്രസംഗം കെട്ടിയത് അങ്ങനെ, ആ അതായത് അള്ളാഹു തആല ആകാശത്ത് തന്നെയല്ലേ, അതുകൊണ്ട് വേർക്കും അങ്ങനെ പൊന്തിക്കുന്നുണ്ടല്ലേ. അത് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഏഴാം ഭൂമിയിലാണെന്നും പറയേണ്ടി വരും, കാരണം സുജൂദ് പോവാണ് താഴത്തേക്കല്ലേ. ആ അപ്പം അള്ളാഹ് താഴത്താണെന്നും പറയേണ്ടി വരൂലേ. അങ്ങനെയല്ല, ദുആയുടെ ഖിബ്ല ആകാശമാണ്, നിസ്കാരത്തിൻ്റെ ഖിബ്ല കഅബയാണ്. ഓരോന്നിനും ഓരോ ഖിബ്ലയുണ്ട്. ആ ഖിബ്ല മസ്ജിദ് നബവിയിൽ ചെന്നാലോ പ്രാർത്ഥനയുടെ ഖിബ്ല മുത്തു നബിയാണ്. അതല്ലേ മാലിക് ഇമാം പഠിപ്പിച്ചത്? അവിടെ ഖിബ്ലക്ക് നേരെ തിരിയാണ്, കഅബക്ക് നേരെ തിരിഞ്ഞു, റസൂലാക്കി ഇങ്ങോട്ട് നിന്നു, എന്നിട്ട് വേണം ദുആ ചെയ്യാനെന്നാണ്. ആ ഓരോ സ്ഥലത്തുമുള്ള ഒരു കിബലയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാനോട് ദുആ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ നിസ്കാരം സ്വീകരിക്ക റബ്ബേ, ഒരു ആമീൻ. അതിന് പകരം നമ്മളൊക്കെ എന്താ ചെയ്യലേ, നിങ്ങൾ കൈ മടിയിൽ ഇങ്ങനെ വെക്കും, എന്നിട്ടോ
ചിലപ്പോരാമീൻ പറഞ്ഞു കൊടുക്കും വലിയ മഹദായ ഫതിൽ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ പതുക്കെ അങ്ങനെ ഈ ഒരു മൂലൊറ്റക്ക് ദ്വാരക്കണം വെച്ച പത്താൾ ആമീൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകണില്ല. അറിയിച്ചു നോക്കണം, അത് ചിലപ്പം പണ്ടാൾ പറഞ്ഞാൽ ഇഖ്ലാസും കൂടിയിട്ടാവും. പള്ളിക്കൊക്കെ വരാത്ത എന്താന്ന് വെച്ചാൽ എല്ലാവരും പള്ളി കാണുന്നുണ്ട്, എന്നെന്താ പള്ളി കാണാത്ത വെച്ചു, എനിക്ക് പടച്ചോനെ പേടിയാണ്. ഏത് ആ പടച്ചോനെ വല്ലാതെ പൊടിച്ചിട്ട് പള്ളി പോകാതെ എന്ന് പറഞ്ഞ മാതിരി ഇഖ്ലാസും ഉണ്ടാകും. എന്നാലും റബ്ബിനോടൊന്ന് കരമുയർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ ഇത് പറയണ്ടേ നമ്മൾ. കാരണം നമ്മൾ ചെയ്യുന്ന അവൻ്റെ പ്രവർത്തനം എന്താ നമുക്കറിയില്ല. നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗ സ്വരഭിലമായ ജീവിതം നയിച്ച ആളാണ്. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുകയല്ല, ജനനം തന്നെ ത്യാഗത്തിലാണ്. അവിടെ ഒരു സ്വപ്നം എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ സ്വപ്നം കണ്ട അടിസ്ഥാനത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എല്ലാം പാടെ കൂടി തീരുമാനിച്ച് നല്ല റൈഡ് നടത്തുക, എന്നിട്ട് അതിൻ്റെ അടിയിലാണ് ഇബ്രാഹിം നബി ജനിച്ചു വീഴുന്നത്. പിന്നെ താമസിക്കുന്ന സ്വന്തം വീട്ടിലല്ല, നമ്മൾ അരസമുള്ളത് പോലെ ഏതെങ്കിലും വീട്ട് തടങ്കുമല്ലോ അല്ല, പിന്നെ ഉള്ളത് എവിടെയാണ്, ഗുഹയുടെ ഉള്ളിലാണ്. അവിടെ പോയിട്ട് പ്രസവിച്ചിട്ട ഉമ്മ ഇങ്ങോട്ട് പോരുന്നു, ഇടക്കിടക്ക് പോയിട്ട് പോരുകയാണ്, വളരെ ത്യാഗമാണ്, കുടുംബത്തിനും വിഷമാണ്. ഈ ഓരോ ഘട്ടത്തിലും പരീക്ഷണം, അത് പരിവരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ പരീക്ഷണത്തിൻ്റെ ഒടുവിൽ, മക്കളില്ലാത്ത പരീക്ഷണത്തിനൊടുവിൽ, മക്കൾ ഉണ്ടായപ്പം ഭാര്യമാർ തമ്മിലുള്ള പരീക്ഷണത്തിനൊടുവിൽ അവസാനം ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ്. എത്രയോ പതൊക്കെ ത്യാഗം. നമ്മക്കൊന്നും പോകുന്നില്ല, നമുക്ക് കയറുന്ന ഒരു കോയിനിറക്കണം മുമ്പ് ഉറപ്പിക്കലുണ്ടായാൽ, പൈസ തോങ്ങിയൊരു പോത്തിനിറക്കും അതിന് ഇംഗ്ലണ്ടിന്, സ്വന്തം പോറ്റി വളർത്തി സായന്തിയിൽ കിട്ടിയൊരു കുട്ടീനോട് അറുക്കുക, അറുക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മളെ മനസ്സോർക്കും അറുക്കണ്ട. ആകെ ഒരു 18 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി ഇങ്ങനെ തൊപ്പിയൊക്കെ മട്ട പോലെ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇപ്പം നിങ്ങൾ മൂലിയരാക്കണ്ടോ ഇപ്പോൾ ഏത് ആ ഒന്നുമില്ല ഒന്ന് ഓതാൻ പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ ബാപ്പ ഇങ്ങനെ തല ചോറിയാ, എനിക്ക് താങ്ങാനുള്ള ഓ പി 3000 രൂപ ശമ്പളം വാങ്ങണ മൂലിയരായാലും ആ അങ്ങനെയുള്ളത് ഉമ്മാനൊക്കെ എനിക്കങ്ങനെ കുട്ടീനെങ്ങനെ കാണാഞ്ഞാലും നോക്കണം. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നല്ല വിസ കിട്ടുന്നുണ്ട് എന്നാലും ബാപ്പാക്ക് വേണ്ട അമ്മക്ക് കുട്ടിനും കാണണ്ട, അറിയിച്ചു കൊണങ്ങൾ ഇരിക്കട്ടെ. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുഞ്ഞിന് അർത്ഥമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ല പറയാ നിങ്ങൾ കഴിവുണ്ടാക്കണോ ഡയറക്റ്റ്. നമ്മളോടൊക്കെ ആരോ വിളിച്ചു പറഞ്ഞ് ഉറപ്പിച്ച മാസത്ത് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിൽക്കണം. നോക്കണം നിങ്ങൾ ഇബ്രാഹിം നബിയോട് നേരിട്ട് അല്ല പറയാണ് കഴിവുണ്ടാക്കണോ. ഈ കഴിവ് ഉണ്ടാക്കി കഴിഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ഇബ്രാഹിം നബി ചിന്തിച്ചു, പടച്ചോനെ ഏതൊക്കെ ത്യാഗമൊക്കെ സഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാം, പക്ഷേ ഇത് സ്വീകരിച്ചു എന്ന് ഉറപ്പെനിക്കുണ്ടോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഹൃദയത്തിന് നമുക്ക് മാറ്റം വരുന്നത്. റമദാനിലെ നോമ്പ് നോൽക്കുമ്പോൾ പദം വരിക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ വാഴി തന്തേ, റമദാൻ മാസമല്ലേ, ആ തളർച്ചല്ല. ഹൃദയത്തിന് ശരീരം തളർന്നാലും ഹൃദയത്തിന് നമുക്ക് ശരിക്കും ഉണർവ് വരണം. സൗരിയാക്കന്മാരെ തത്വം അങ്ങനെയാണ്, ശരീരത്തെ ക്ഷീണിപ്പിച്ച് ഹൃദയത്തെ തടിപ്പിക്കണം എന്നാണ്. അപ്പോഴേക്കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, ഹൃദയം കടുത്തുപോയ, കരി പിടിച്ചുപോയ, പാപഭംഗിലമായ, മൂടിപ്പോയ ആ ഹൃദയത്തെ ഒന്ന് സ്ഫുടം ചെയ്തെടുത്ത് നന്നാക്കിയിട്ട് മിനുസപ്പെടുത്തിയെടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചു, ഇസ്മായിൽ നബിയെ, അതേ മോനെ ഇങ്ങോട്ട് വാ. അത് ബാപ്പമാർക്കൊരു മാതൃകയാണ്. നമ്മൾ സുന്നത്തെ മാത്രം പ്രവർത്തമാർ എസ് വി എസ് കാരും എസ് എസ് ഒക്കെ തന്നെയാണ്. നമ്മൾ ആക്റ്റീവായിട്ടും പ്രവർത്തിക്കും വിഷയത്തിനൊക്കെ, നമ്മൾ വരുന്ന മക്കളെയും കൂടെ ആ ചാനലിലൂടെ കൊണ്ടുവരാൻ, നമ്മുടെ അനുജന്മാരെ അങ്ങോട്ട് അടുപ്പിക്കാൻ, നമ്മുടെ പുതിയാപ്പിളമാരെയൊക്കെ അങ്ങനെ അടുപ്പിക്കാൻ, ഇല്ലെങ്കിൽ അടുത്തവരെ പുതിയാപ്പിളയാക്കി മാറ്റാൻ ആ രീതിയിലൊക്കെ ശ്രമം. എന്തേ ഒരാദർശ ബന്ധം, ഒരാത്മീയ ബന്ധം. ഈ ബന്ധം ഇൻഷാ അല്ലാ നാളെ സ്വർഗത്തിലും കിട്ടണം. അപ്പോഴല്ലേ സ്നേഹം പൂർത്തിയാകൂ. ഇവിടുന്ന് അങ്ങനെ കഴിഞ്ഞു പോയിക്കോട്ടെ, അവിടെ എത്തുമ്പോൾ ഞാൻ സ്വർഗത്തോ നരകത്തിലായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ ആദർശ മാറ്റമുള്ളവർക്കൊക്കെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന സത്യത്തിൽ. ഇവിടുന്നാണ് കഴിഞ്ഞു പോട്ടെ എന്നാണ് പോരാ, സമ്പൂർണമായ സ്നേഹമുണ്ടോ സ്വർഗത്തിലും ഒരുമിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ കുടുംബസമേതം നമ്മെ സ്നേഹിക്കുന്നതിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു മകനെ, മാനെ ഇങ്ങോട്ട് വാ, നമ്മൾ കുറെ പണിയെടുത്തില്ലേ, സർക്കുലർ അനുസരിച്ച് കുറെ പണിയൊക്കെ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് സ്വീകരിച്ച് കിട്ടണ്ടേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇബ്രാഹിം നബിന്റെ ദുആ, റബ്ബേ ഇതൊക്കെ ഒന്ന് സ്വീകരിച്ചു തരണേ, എന്നിട്ട് പിന്നെ വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ മുസ്ലിമാക്കി തരണേ റബ്ബേ. ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, ഞങ്ങളെ മുസ്ലിമാക്കണോ? നമ്മളൊക്കെ വലിയ മുസ്ലിം മാത്രമല്ല മുത്തക്കീങ്ങളും മുഖലിസീങ്ങളും ആയിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അപ്പം നമ്മളൊക്കെ ഉള്ളു. ഇവിടെ ഇബ്രാഹിം ഇത് ആർക്കാണ് ഈ ചതിയുമ്പത്തൻ ഇബ്രാഹിം അനീഫ, ആ ചതിയുമ്പത്തൻ അല്ല വരണത്. അപ്പോൾ ഈ ഒരു ഇബാദത്താണ് കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ പറയണ്ടേ ആമീൻ ആത്മാർത്ഥമായി.
നോമ്പ് തുറക്കാൻ ആളുകളെ വിളിച്ചു, തുറപ്പിക്കലൊക്കെ നടത്തി, ദ്വാ ചെയ്യുന്നു. പഠിച്ചവനെ, ഞാൻ 5000 രൂപ മുടക്കിയിട്ടാണ് പത്തിരിയും പൊറാട്ടയും സമൂസയും കള്ളറ്റും സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇക്കണ്ട ആൾക്കാർക്ക് നോമ്പ് തുറപ്പിച്ചു. 5000 രൂപ കിട്ടണമെങ്കിൽ പണി എത്ര ഉണ്ട്? ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഇടങ്ങേറെ എത്ര ഉണ്ട്? ചമ്മന്തിയെങ്കിലും പെരക്കാരുണ്ടാക്കണ്ടേ? ഇവരെ വിഷമം എത്ര ഉണ്ട്? സ്വീകരിച്ചു കിട്ടണം. റബ്ബനാ, ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദ് ആത്മാർത്ഥമായിട്ട് തേർക്കുമ്പോ വീട്ടുകാരനായ നീ ആദ്യം വന്ന് തലമറച്ച് മടക്കു തഴിച്ചിട്ട് അവർത്ത് മറച്ച് ഇഖ്ലാസോടെ ആമീൻ പറയണം. നമ്മളെ മരിച്ച വാപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോ നമ്മളാദ്യം ആമീൻ പറയാനുണ്ടാകണം. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ വിഷയത്തിലൊക്കെ വളരെ പുറകിലാണ്. എന്ത് ആത്മീയമായി ഹൃദയത്തിലൊക്കെ മറ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ എല്ലാവർത്തും സജീവാണ്. അൽഹംദുലില്ലാഹ്, പല സ്ഥലങ്ങളിൽ നോക്കിയാലോ ക്ലാസ്സിനൊക്കെ നല്ല ആളുകളുമാണ്. പക്ഷേ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞു പോകുമ്പോ ക്ലാസ്സിന്റെ അഭിപ്രായം പറയും. ഇന്നലെ പത്തബിരത്തിന്റെ ബദറേനു, ഇന്നിപ്പോ വാറന്നേനു, ഇന്നാണ് കേൾക്കണേ നിസാമിസ്ഥാന്റെ അള്ളാ പൊൻമുളിസ്ഥാന്റെ പറയണ്ട, അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് മാർക്കിട്ടിട്ട് നമ്മൾ പോവാണ്. മാർക്കിടാലല്ല, മറിച്ച് കേട്ടതാണെങ്കിലും ആ സംഭവം അതെന്നെ കുറിച്ച് ഒരു ചെറിയ മാറ്റം. അങ്ങനെ മാറ്റം വന്ന് അബദ്ധം സംഭവിക്കൂല എന്നല്ല, നമ്മളാരും ഔലിയാക്കളല്ല, നമ്മളാരും അമ്പിയാക്കളല്ല, തെറ്റുകൾ വന്നു പോകും. പക്ഷേ ചെറിയ ഒരു ചാൻസ് കിട്ടിയാൽ മാറ്റം വരണം. കഴിഞ്ഞ 10-15 ദിവസമായി ഖുർആൻ ആയത്തുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ട്, നിരവധി ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ മാറ്റം നമ്മിൽ ഉണ്ടോ? ഷുഗർ പ്രഷർ ഒക്കെ പരിശോധിക്കുന്ന പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അതേസമയത്ത് ഈ വിശുദ്ധമായ റമദാനിനെ പോലെ തോബക്ക് ചാൻസ് കിട്ടുമ്പോൾ നന്നായ വലിയ വലിയ മഹാരഥന്മാർ, നിങ്ങൾ നോക്ക്, ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ഫുദൈൽ ഇബ്നു ഉയാദ് റളിയല്ലാഹു അൻഹു എന്ന് ഇന്ന് നമ്മൾ പേര് കേട്ടാൽ പറയാം എന്തല്ല മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. മാ ബഖിയ ഫിൽ ഹിജാസി അഹദുൻ മിനൽ അബ്ദാലി ഇല്ലാ ഫുദൈൽ ഇബ്നു ഉയാദ്. ഇബ്നു മുബാറക്കുള്ളാഹു പറയാം, ഹിജാസിൽ ഒരു വലിയ തികഞ്ഞ ഒരു വലിയുണ്ടോ? ഒരു അബുദാലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ, ലീഡർമാരെ കൂട്ടത്തിൽ ലീഡറാണ്. ഈ ലീഡറായി വന്ന് ബഹുമാനപ്പെട്ട് ഫുദൈലാണ്. പക്ഷെ ആരായിരുന്നു ഫുദൈല്? നല്ല നമ്പർ വൺ വീരപ്പൻ. അതെ, വീരപ്പന്റെ ത്വരീഖത്ത് സ്വീകരിച്ച് അല്ല, അതിനേക്കാണ് തപ്പതിച്ചാൽ. വീരപ്പൻ സത്യമംഗലം വനത്തിലെ ചന്ദനമാണ് മുറിച്ചത്, നമുക്കാർക്കും അതിൽ പരാതിയില്ല. കാരണം വീരപ്പൻ മുറിച്ച് കട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരും എംഎൽഎമാരും കെട്ടക്കാതക്കൂല. നമുക്ക് രണ്ട് കൂട്ട് കട്ടാൽ നമുക്ക് കാര്യമല്ല. പിന്നെ വീരപ്പൻ കുറച്ചൊക്കെ കട്ട് ഗ്രാമത്തിലെ ആൾക്കാർക്ക് എന്തൊക്കെയോ അരിയൊക്കെ കൊടുത്തിരുന്നവരാണ്. എംഎൽഎമാരും മന്ത്രിമാരും കട്ടാൽ കാറൊന്ന് മാറ്റുക, വാറിൽ കൂട്ടുക എന്നുള്ളതല്ലാതെ അതും നമ്മൾ തന്നെ സഹിക്കണം. അതേസമയത്ത് ഇവിടെ നോക്കിക്കോ നിങ്ങളോ, ഫുദൈലിയാല് വഴിയിൽ പോകുന്ന യാത്രക്കാർ ഈ യാത്രക്കാരെ കൊള്ള ചെയ്യുന്ന ആളാണ്, നല്ല നമ്പർ വൺ കൊള്ളക്കാരൻ. പക്ഷേ അദ്ദേഹം മനസ്സിലിഷ്ടു വെച്ച പ്രേമിച്ച ഒരു പെണ്ണ്, ആ പെൺകുട്ടിയെ കണ്ടെത്തി പിടിക്കുന്നതിന് വേണ്ടി അർദ്ധരാത്രിയിൽ അദ്ദേഹം വീട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ആ പെൺകുട്ടി താമസിക്കുന്ന വീട്, ആ വീടിന്റെ ചുമരിലൂടെ അള്ളിപ്പിടിച്ച് കയറിയിട്ട് ആ ചുമരിന് മുകളിലെത്തുമ്പോൾ ആ വീടിനകത്തളത്തുള്ള പ്രായം ചെന്ന ഒരുമ്മ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഫുദൈലിന്റെ ചെവിയിൽ വന്നടിക്കുകയാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, പരലോക ചിന്തയുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്ക് ഇനിയും പടച്ചോനെ പേടിക്കാനായില്ലേ? സത്യത്തിൽ ഉമ്മ ഖുർആൻ ഓതിയതാണ്, ഫുദൈൽ വരുന്നൊന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഫുദൈലിന്റെ ഹൃദയത്തിൽ അത് തറച്ചു. എവിടെയോ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ചെറിയ കണൽ ഈമാൻ, അതൊന്നായി ഇങ്ങനെ മാറ്റം വരാൻ തുടങ്ങി. അതാണ് ഉമ്മിന്റെ ലക്ഷണം. നമ്മളാണെങ്കിൽ ഒരുപാട് വേദ കേട്ടാൽ തന്നെ അതിനെ പറ്റിയിട്ടല്ലാന്നാണ്. എവിടെയും വേദ ഉസ്താദ്മാർ കുടുംബജീവിതം അവതരിപ്പിക്കുമ്പോ അമ്മായിമ്മപ്പോറിനെ പറ്റി നന്നാക്കിയാൽ പറഞ്ഞു നോക്കുക. വേറെ കുറെ വേദം മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ അമ്മായിമെന്ന് കേൾക്കാൻ വന്നിട്ടു, ഓട് കേക്കണ്ട ജാതി വേണ്ട, അന്ന് അമ്മായിമ്മ കിട്ടുവരുത്. ഇനി അത് തിരിച്ചു വിറ്റു എന്ന് പറഞ്ഞാലോ അമ്മായിമ്മ പറയും, എന്റെ കുഞ്ഞാള് കേൾക്കേണ്ട വേദനയില്ല. എന്തേ, അതായത് നമ്മക്ക് അനുകൂലമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഊതി വീർപ്പിക്കുകയാണ്. അതേസമയത്ത് എന്നെ കുറിച്ച് റബ്ബേ എനിക്കും അത് ബാധകമാണല്ലോ. ഫുദൈൽ ഇബ്നു ഉയാദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, റബ്ബേ
മുഅ്മിനീങ്ങൾ ഈമാനുള്ള ആളുകൾക്ക് ഇനിയും പടച്ചോനെ പേടിക്കാൻ സമയമായില്ലേ? ഫഖാല യാ റബ്ബ് യാ റബ്ബ് ഖദ് ആൻ. ഓ, സമയായില്ലേ? ഖുർആന്റെ ചോദ്യം എങ്ങനെയാണ്? ആവലം യഈലിൽ ലദീന ആമനു, സമയായില്ലേ വിശ്വാസികൾക്ക്? നാൾ ഉടനെ കൊടുത്തു ഉത്തരം, യാ റബ്ബ് ഫഖദ് ആൻ, ആയി ടൈം ആയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, അതേ ടൈം ആയെന്ന് പറയാം. അവിടെ വെച്ച് കൊണ്ട് അദ്ദേഹം ഉടനെ മടങ്ങുന്നു. തൗബ ചെയ്തുകൊണ്ട് ഒരു ടെന്റിൽ താമസിക്കുമ്പോ, ഒരു സത്രത്തിൽ തങ്ങുമ്പോ, ആ സത്രത്തിൽ ഒരു ചർച്ച. ഏതാ കുറെ യാത്രക്കാരാ, ഈ യാത്രക്കാരവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചില ആളുകൾ പറയാണ്, അല്ല നമുക്ക് കൂടുതൽ പോകല്ലേ എന്ന് വെച്ച്, നമ്മൾ പോവാ, കാരണം കുറച്ച് വേറെടുക്കൽ എത്തിയാൽ കുഴപ്പമില്ല. അപ്പൊ വേറെ ടീം പറയുന്നു, വേണ്ട, എന്തേ പോയി കഴിഞ്ഞാൽ ഫൈനെ ഫുലൈലൻ അരത്വരീന, ഇത് വീരപ്പന്റെ ഏരിയ ആണ്. ആ, നമ്മൾ കർണാടകത്തോട് മുമ്പ് യാത്ര ചെയ്യുമ്പം നമ്മളൊക്കെ പറയലുണ്ടല്ലോ, ഇവിടുന്ന് വേഗം കഴിച്ചിലാവണത് വീരപ്പന്റെ ഏരിയ ആണ്. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് നമ്മളെ പാണ്ടിക്കാട്ടിൽ നിന്ന് പോയി ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് കുട്ടിക്ക് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത വീരപ്പന്റെ ഫോട്ടോ പത്രത്തിലൊക്കെ വന്നിതല്ലോ. അപ്പൊ നമ്മൾ ഓരോ ഏരി ഓരോരുത്തർക്കാണ്. അജ്മീർക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയും, ആ ഇത് നമ്മളെ ഫൂലൻദേവിന്റെ ഏരിയ ആണ്. അങ്ങനെയാണ്, അജ്മീർ പോകുമ്പോഴേ 36 പിന്നെ കൊള്ള ചെയ്തിരുന്ന ഏരിയ. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഏരിയ. ദാവൂദ് ഇബ്രാഹിമിനെ നമ്മൾ ചിലപ്പോൾ വേറെ സ്ഥലത്ത് പറയും, അതേപോലെ വീരപ്രഹീമിനെ വേറെ സ്ഥലത്ത് പറയും. അങ്ങനെ തുടക്കിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നോക്കിക്കോ, നിങ്ങൾ ഫുദൈലിന്റെ ഏരിയയാണിത്, ആ ഫുദൈൽ നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതും കൂടെ കേട്ടപ്പോ റബ്ബേ, എന്നെ പറ്റി മനുഷ്യന്മാർ മുഴുവൻ ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഉടനെ തന്നെ തുബുത്തുബുത്തുയിലല്ലോ. അവിടെ വെച്ച് തൂപ ചെയ്തുകൊണ്ട് മനുഷ്യന്മാരോട് പറയുന്ന മനുഷ്യന്മാരെ, നിങ്ങളാരും ബേജാറാകണ്ട, ഞാനാണ് ഫുലൈൽ, ഇന്ന് നിങ്ങൾ എൻ്റെ അതിഥികളാണ്, നിങ്ങൾക്കുള്ള ഭക്ഷണം എൻ്റെ വകയാണ്. അവരെ സൽക്കാരം നടത്തിയ ശേഷം നേരെ ഹറമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആത്മാർത്ഥമായി തൂപ ചെയ്ത് അല്ലാഹു തആലയുമായി അടുത്ത് വലിയ അബുദാരിന്റെ പദവിയിലേക്ക് എത്തുന്നു. നോക്ക് നിങ്ങൾ, ഇതൊരു ഫുദൈലിന്റെ മാത്രമല്ല, ചരിത്ര ഔലിയാക്കന്മാരെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ നമ്മൾ വിചാരിച്ചു നമ്മളാണ് വലിയ തെറ്റ് ചെയ്തത്. ഞാൻ പറ തെറ്റുകാരൻ തെറ്റുകാരൻ തന്നെയാണ്, അതോ നമുക്ക് ഉണ്ടാവും വേണം. എന്നാലും നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നല്ല, നന്നായി ടോപ്പിലെത്താൻ ചാൻസ് ഉണ്ട്. അത് ചിന്തിപ്പിക്കാനാണ് അടക്കിതുപോലെ റമദാൻ എന്ന് പറയുന്നത്. കാരണം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരുപാട് സിഫത്തുകളും ഒരുപാട് വസ്ഫുകളും ഒക്കെ ഉണ്ടാകേണ്ടവരാണ് നമ്മൾ. പക്ഷെ അതൊക്കെ വേറെ ആർക്കോ വിട്ടുകൊടുത്ത് നമ്മളിപ്പോൾ നാടോടുമ്പോൾ നടുവ് ഓടുക എന്ന് പറഞ്ഞതുപോലെയാണ്. സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂക്ഷ്മതയില്ല. ഹറാമോ ഹലാലോ അത് പ്രശ്നമല്ല, വൈകുന്നേരമ്പോഴേക്കും 300 രൂപയുടെ കായ് കീശി കിട്ടണം. ആ അതിന് പലിശ കൊടുത്താലും വേണ്ടില്ല, ലോൺ എടുത്താലും വേണ്ടില്ല, ബാങ്കിൽ ജാമ്യം നിന്നാലും കുഴപ്പമില്ല, അഡ്വാൻസ് തിരിച്ച് കൊടുക്കാഞ്ഞാലും കുഴപ്പമില്ല, അത് നാട്ടു നടപ്പിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊള്ളണം. അങ്ങനെയാണ് നമ്മളെ സൗകര്യം നടക്കണം. ജോലിക്ക് വേണ്ടി ഇങ്ങോട്ടേറ്റ നാളെ വരൂലേ, ഓ വരും. ഇയാൾ കാത്തു നിൽക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ വൈകുന്നേരം, ഞാനത് ആചാരം കണ്ടപ്പോൾ അവിടെ പണി കഴിഞ്ഞിട്ടില്ലേ, മൂപ്പരൻ വിടണ്ടേ, ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ, ആ വിശാലം നീ നാളെ വരട്ടോ, ചങ്ങായി പഹ നാളെങ്കിലും വരട്ടെന്ന് ചേച്ചിട്ട് മനസ്സൊതുക്കുകയാണ്. വാഗ്ദത്തലംഘനം വലിയ കുറ്റാണ്, കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. അതെ, വൈദഫാ കരാറാണ്, നാളെ പണിക്ക് വരാം, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ഇന്ന ദിവസം തരാം. നമ്മളതൊക്കെ നിസ്സാരമായി കാണുകയാണ്. ഈ നിസ്സാരമായി കാണലും മുനാഫിക്കിന്റെ ലക്ഷണമാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു തെറ്റ് മുഅ്മിനായ മനുഷ്യൻ എന്ന് വന്നുപോയാൽ വലിയ ഒരു പർവ്വതം തലയിൽ കയറ്റി വെച്ചതുപോലെയാണ്. മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ ഒരു വലിയ പർവ്വതം തലയിൽ കയറ്റി വെച്ചതുപോലെയാണ്. സത്യം പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ചെറിയ തെറ്റ് വരുമ്പോൾ, മുനാഫിക്കാണെങ്കിലോ മൂക്കത്തിരുന്ന ഈച്ചനെ പോലെയാണ്. നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഈച്ച സായി വന്നിരിക്കുന്നുണ്ട്, നമ്മൾ വർത്തമാനം പറയേണ്ടത് തട്ടുന്നുണ്ട്, വിഷയമല്ല. ഇതുപോലെ വിശ്വാസം ക്ലിയർ ആകാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായും ഒരു ഈച്ച, ആ ഈച്ച വന്നുകൊണ്ട് മൂക്കിലിരുന്നത് പോലെയാണ് നമ്മളിപ്പോൾ അങ്ങനെയാണ്. തെറ്റ് കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ തെറ്റാൻ നമുക്ക് അറിയണില്ല എന്നല്ലെങ്കിൽ അത് തെറ്റാന്ന് മനസ്സിലാക്കിയ ഒരാൾ വിട്ടുന്നാലയാൾ നമ്മൾ വെറുതെ വിടൂല്ല. ഉദാഹരണം പറയട്ടെ, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹോസ്പിറ്റലിലായി. ഉദാഹരണം പറയാൻ, നമ്മൾ പൈസ ലാഭം നോക്കിയിട്ട് ജില്ലാശുപത്രിയിൽ അഡ്മിറ്റും ചെയ്തു, ആ ധർമാശുപത്രി അഡ്മിറ്റ് ചെയ്തു. ധർമാശുപത്രി അഡ്മിറ്റ് ചെയ്താൽ ഒരു കട്ടിൽ ആ പെണ്ണ് മറ്റേ മാണും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ, കാണാൻ വന്നത് അങ്ങനെ തന്നെ ഉണ്ടോ? പക്ഷേ നമ്മളങ്ങോട്ട് ഈ പെണ്ണിനെ, രോഗിയായ പെണ്ണിനെ കാണാൻ ചെല്ലൽ സുന്നത്താണ്. ആ കുടുംബത്തിൽപ്പെട്ട മഹറമാണെങ്കിൽ, ഇല്ലെങ്കിൽ അത് കാണൽ ഹറാമുമാണ്. അപ്പൊ നമ്മൾ ആശുപത്രിക്ക് എങ്ങാനും പോയി നോക്കുമ്പോൾ നിറച്ച് പെണ്ണുങ്ങളാണ്, ഓട്ടേച്ച് ഇങ്ങോട്ട് തന്നെ പോകും. നമ്മളെന്താ പറയാ, ഒരാഴ്ചയും ഓനെ മൂത്തച്ചി ആശുപത്രി കന്നിട്ട് ദീ കൂടെ അങ്ങോട്ട് വന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല പോവാൻ. നമ്മളെ ദൃഷ്ടിയിൽ ഈ ഇളച്ചന കുറ്റക്കാരൻ, എന്തേ ആശുപത്രി പോകാത്തെ, ഓ ചിന്തിച്ചതോ ഞാൻ സുന്നത്തെടുക്കുമ്പോഴേക്ക് ഹറാം ഒരുപാട് കിട്ടുകയാണ്, അതുകൊണ്ട് ഞാൻ പോകണില്ല. പോയിക്കോളുങ്ങളും, ഇനി ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ കല്യാണങ്ങൾ
പത്രമീനൊക്കെ മരിച്ചിങ്ങനെ വെച്ചാൽ മസല പ്രകാരം നോക്കി ഒരു ഒറ്റ കല്യാണത്തിന് പോകേണ്ട ഗതിപ്പുണ്ടാവൂല. കാരണം ആണും പെണ്ണും കൂടിക്കലരലും അതേപോലെ മറ്റു പല റാമിയത്തുകളും ഒന്നായിട്ട് നടക്കുകയാണ്. പിന്നെ ഗാനമേളി മറ്റൊക്കെ എൻ്റെ എക്സ്ട്രാ. എന്തായിരുന്നാലും പുതുക്കിറങ്ങണ പുതിയെണ്ണ് മഫ്തെങ്കിലും ഇട്ടിട്ടിറങ്ങുന്ന എത്ര ആളുകൾ നമ്മുടെ പരിസരത്തുണ്ട്. ഒന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എൻ്റെ പെങ്ങളെങ്ങനെ പുതുക്കിറങ്ങിയേ, നിന്റെ പെണ്ണുങ്ങളെങ്ങനെ ഞാൻ കൊണ്ടുവന്ന്, നിന്റെ മകളെ എങ്ങനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ നെറ്റ് തലയിലിട്ട് ചൈത്താന്റെ പൂഞ്ചൂടി അമുസ്ലിങ്ങളുടെ സംസ്കാരത്തില് പാട്ടും പാടി അങ്ങോട്ട് ഇറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും നല്ല ദിവസമാണ് ജീവിതത്തിൽ വിവാഹ ജീവിതം. എന്തേ, ഒരന്യ തറവാട്ടിൽപ്പെട്ട പെണ്ണ് ഒരന്യ തറവാട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ജീവിതത്തിന് മാറ്റല്ലേ, പരിവർത്തനം വരികയല്ലേ. ഇന്നലെ വരെ എൻ്റെ മോളാണ്, ഇന്ന് സ്റ്റാൻഡേർഡ് മാറ്റം വന്നു, മരുമകളാണ്. ഇന്നലെ വരെ ഒരുത്തൻ്റെ പെങ്ങളാണ്, ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. ഇന്നലെ വരെ ഈ നാട്ടുകാരിയാണ്, ഇന്ന് അവിടെയാണ്. നോക്കിക്കോളൂ, നിങ്ങൾ മാറ്റമാണ്. ആ ജീവിതത്തിൻ്റെ മാറ്റത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അള്ളാഹുവിനോട് ദ്വാർക്കും ഒരു ഇജാബത്ത് കിട്ടാൻ അള്ളാഹ് പറഞ്ഞതുപോലെ നടക്കണ്ടേ. അതുവരെ ഇനി ഓർത്ത് മറച്ച പെണ്ണും അന്ന ഓർത്ത് ഒഴിവാക്കുക. നോക്കിക്കോളൂ, നിങ്ങൾ തല തുറന്നിട്ട് പണ്ടൊക്കെ പുറത്ത് കാണിച്ച് ആണും പെണ്ണൊക്കെ ഒരുമിച്ച് കൂടി സുബ്ഹാനല്ലാഹ്, വേണ്ടാത്രങ്ങൾ നിരവധി നടക്കുകയാണ്. പുതിയപ്പിളാർക്കാണെങ്കിൽ വേറെ സ്വഭാവം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എന്താ, നിങ്ങൾ ഓളം കൂട്ടിയിട്ട് ഓനിങ്ങോട്ട് കാറിൽ പോരണം, പോരുമ്പോ എത്ര നോക്കിയിട്ടും വീട്ടിൽ എത്തണില്ല ആൾ. സംഗതി പുതിയപ്പിള പോയിട്ട് തിരിച്ചു വരുന്നില്ല, അന്വേഷിച്ച് നോക്കുമ്പോ രണ്ടാളും പൊക്കിയിക്കണം, പൊക്കാന്ന് അതിന് പറയൽ. എന്നിട്ട് എന്തേ, ഇവരെ എവിടെയോ കൊണ്ടെത്ത് രാത്രി ഒനണിക്ക് രണ്ടണിക്ക് ഒക്കെ, പിന്നെ ബ്രോസ്റ്റ് വാങ്ങി തരുമോ, വിടാം, ലേശം വെള്ളം വാങ്ങി തരുമോ, ഇല്ലേ, നടക്കൂല. ആ എന്നിട്ട് അതിനോ ഇനി അഥവാ പുതിയ അപ്പണ്ടെ കൂടെ പുതിയ എണ്ണൻ്റെ കാർ പോവുകയാണെങ്കിൽ തന്നെ മുമ്പിൽ കുറച്ച് ബൈക്ക്, ബേക്കിൽ കുറച്ച് ബൈക്ക്, ഇത് തെയ്യം കളിയാണ്. ഒരു പുതിയ എണ്ണ വരുമ്പോൾ പുതിയ അപ്പിൾ വരുമ്പോൾ ഇരിക്കടതൊക്കെ മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിക സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ എടുത്തെറിയപ്പെട്ടു പോവുകയാണ്. ആ അത്തരം ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് ഒക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോഴും, ഇനി നമ്മളോ ഹാളിൽ വെച്ചിട്ടുള്ള കല്യാണമാണെങ്കിലോ അവിടെ പറയാതിരിക്കലാ നല്ലത്. നിക്കാഹ് നടക്കുമ്പോൾ അടക്കോ പുല്ലൂട്ടിയിൽ നിന്ന് മൂരകൾ തരടും പോലെ ബാൽക്കണിയിൽ നിന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഏതായത് ഈ സാരി അവർ പലക്കി നിക്കാഹ് കാണാഞ്ഞവല്ല ഇടങ്ങാറല്ലേ. ഈ ഹറാമിയത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നിക്കാൽ, അതിന് പുറമെ പുരാപ്പിള്ള കഴിയുമ്പോൾ ഭാരം കുറച്ച് കയറാം. ആ സുബ്ഹാനല്ലാഹ്, പെങ്ങളെ വക ഒന്ന്, എളയമാൻ്റെ വക ഒന്ന്, അമ്മായിമാൻ്റെ വക ഒന്ന്, അമോശൻ്റെ വക ഒന്ന്, എന്ത് തനിച്ച നരകത്തിൻ്റെ മോതിരം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല, ഞാൻ പറയുന്നത് റോങ് ആയ സഞ്ചാരമാണ്. ആ റോങ്ങായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ തരം ആളുകളെ ഒന്ന് തൊട്ടുണർത്താൻ, മോനെ മരിക്കേണ്ടവനാണ്, മോനെ ജീൻസ് ധരിച്ചാൽ പോരാ, പട്ടുസാരി ധരിച്ചാൽ പോരാ, കഫം പട പൊതിയേണ്ടവളാണ്. ഒക്കെ നിങ്ങൾ ഈ ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് ശരിക്കും അങ്ങോട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെക്കുകയാണ് അല്ലേ. ഇതർ സിന്ദഗി കാ ദുൽഹൻ പടേകാ, ഉദർ സിന്ദഗി കാ ജനാസ ഉടേകാ. മോനെ ജീവിതത്തിൻ്റെ പളപളപ്പിൽ നീ ശരിക്കും മണവാളനാക്കിയിട്ട് ചമയുമ്പോൾ, മണവാട്ടിയാക്കിയാണ് ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഇതർ സിന്ദഗി കാ ദുൽഹൻ പടേകാ, ഉദർ സിന്ദഗി കാ ജനാസ ഉടേകാ. മൂന്ന് ഘട്ടം തുണിയിൽ വെളുത്ത ഡ്രസ്സിൽ പൊതിഞ്ഞ് മൂക്കിൽ പരുത്തി വെച്ച് നിന്നെ കൊണ്ടുപോകുന്ന ദിവസം വരാറുണ്ടെന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് വേണം. ഇവരാണ് ഈ ചൊരുക്ക് രക്ഷിതാക്കളെ, നമുക്കും ഉണ്ടാകണം. ആ ഒരു ചിന്തയിൽ നമ്മൾ നീങ്ങുമ്പോൾ പടച്ചവനെ ചെറിയ തെറ്റ് ചെയ്താലും അള്ളാഹു നാളെ ശിക്ഷിക്കുമല്ലോ, ചെറിയ നന്മ ചെയ്താലും കൂലി തരുമല്ലോ, ഈ ഒരു ബോധം ചിന്തിക്കുന്ന മനസ്സുവാളുകൾക്കും ഉണ്ടാകണോ. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, ലക്ഷക്കണക്കിന് അതീത മനപ്പാടുള്ള മഹാനല്ലേ, ലോകത്ത് നിന്ന് വ്യാപകമായി കിടക്കുന്ന മദീബിന്റെ ഉടമയല്ലേ, റസൂലുള്ളാഹിനെ നേർക്കുനേരെ വിളിച്ചിട്ട് സംബോധന നടത്തിയ മഹത്വമല്ലേ. ആ അബൂ ഹനീഫ ഇമാം പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ പള്ളിയിലെ ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ബേക്കിൽ വന്നു. അബൂ ഹനീഫ ഇമാം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കുകയാണ്. അബൂ ഹനീഫ ഇമാമിനെ ചെറുപ്പക്കാരൻ കണ്ടിട്ടില്ല. മൂപ്പർ നേർക്ക് അങ്ങനെ കയറി, അങ്ങനെ കയറിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഈശ നിസ്കരിക്കുകയാണ്. ഈശ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം നിസ്കാരത്തിൽ സുന്നത്ത് എന്ന രീതിയിൽ ഒരു സൂറത്ത് അങ്ങോട്ട് ഓതി. ആ സൂറത്ത് അങ്ങനെ ഓതിയിട്ട് അവസാനം അല്പം നന്മ ആരെങ്കിലും ചെയ്താൽ നാളെ അത് അനുഭവിക്കാം അവന്, അല്പം തിന്മ വന്നാൽ തിക്താനുഭവം അവൻ അനുഭവിക്കേണ്ടി വരും. ഈ അർത്ഥം പൊരുന്നായ തോതി അബൂ ഹനീഫത്തൽ കൂഫിയുടെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോയി.
ഈ ഓത്തിലേക്ക് ശ്രദ്ധ പതിഞ്ഞു. അബൂ ഹനീഫ് ഇമാമിന്റെ കണ്ണെന്ന് വെള്ളം വരാൻ തുടങ്ങി. വലത്തെ കൈക്കൊണ്ടൊരൊറ്റ പിടുത്തം താടിക്കങ്ങോട്ട് പിടിച്ചു. ഇതിങ്ങനെ ആലോചിച്ചിങ്ങനെ അബൂ ഹനീഫ് ഇമാം ഇങ്ങനെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. മുഅദ്ദിൻ കുറെ നേരം കാത്തുനിന്നു. അബൂ ഹനീഫ് ഇമാം എഴുന്നേൽക്കട്ടെ എന്നിട്ട് വാതിലടക്കാം. പക്ഷേ മണിക്കൂറുകൾ നീണ്ടിട്ടും എഴുന്നേൽക്കുന്നില്ല. മുഅദ്ദിൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പ് പള്ളിയിലെത്തിയപ്പോ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ആ പിടുത്തം താടിക്ക് പിടിച്ചുകൊണ്ട് ഈ ആയത്ത് ആവർത്തിച്ചുകൊണ്ട് ആരാണ് അബൂ ഹനീഫ് ഇമാം? ഒരു സിനിമ കണ്ടിട്ടില്ല, വ്യഭിചാരം നടത്തിയിട്ടില്ല, അന്നപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഏതോ ഒരു ടൗണിൽ ഒരു ആട് കളവ് പോയിട്ടുണ്ട് എന്ന ന്യൂസ് കിട്ടിയപ്പോ അറിവുള്ള അതിനെ സംബന്ധിച്ച ആളുകൾ ചോദിച്ചു, ഒരാട് ഏകദേശം ജീവിക്കാൻ എത്ര കാലം വരും? ആ കാലം അത്രയും പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആട്ടിറച്ചി പോലും അബൂ ഹനീഫ് ഇമാം കഴിച്ചില്ല. കാരണം എന്താ? നിലമ്പൂരങ്ങാടിയിൽ കളവ് പോയ ആട് ഒരു പക്ഷെ ഇടക്കര ചന്തയിൽ വിൽപ്പന നടത്തി ആ വാങ്ങിയത് ഒരു പക്ഷെ മഞ്ചേരി ചന്തയിലെത്തിയിട്ട് നമ്മളെ ലക്കി ഹോട്ടലിലോ നമ്മളെ പരിസരത്തുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ അഥവാ ചിലപ്പം വന്നിട്ടുണ്ടെങ്കിലോ. സൂക്ഷ്മത, താനും കൂട്ടുകാരും നടക്കുമ്പോ അതിശക്തമായ വെയിൽ അല്ലെങ്കിൽ മഴ ഏതായിരുന്നാലും വന്നപ്പോ തൊട്ടടുത്തു കണ്ട വീടിന്റെ ഓരത്തേക്ക് കയറി നിന്നു പലരും. അബൂ ഹനീഫ് ഇമാം അവിടെ നിന്നുകൊണ്ട് മഴ കൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. കൂട്ടുകാർ ചോദിച്ചു, അബൂ ഹനീഫ ഞങ്ങളൊക്കെ വീടിന്റെ ഓരത്തേക്ക് നിന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്താ നിൽക്കാത്തത്? അബൂ ഹനീഫ് ഇമാമിന്റെ പ്രതികരണം സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്ന നമുക്കൊരു മാതൃകയാണ്. അത് പറയാനും കേൾക്കാനും നമ്മൾ അർഹരല്ല, എങ്കിലും അവരുടെ സൂക്ഷ്മത പറയുന്ന പറക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു സൂക്ഷ്മത തന്നെങ്കിലോ അള്ളാഹു കൂട്ട് നമ്മൾ ഉൾപ്പെടുത്തി വിജയിപ്പിക്കുമാറാവട്ടെ. അബൂ ഹനീഫ് ഇമാം കൊടുക്കുന്ന മറുപടി, മക്കളെ നിങ്ങൾക്ക് ആ തണലിൽ നിൽക്കാം, പ്രശ്നമില്ല, പക്ഷെ ഈ വീടിന്റെ ഉടമസ്ഥൻ എന്റെ കടക്കാരനാണ്, അഥവാ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട് അയാള്. അപ്പൊ അയാളെ വീടിന്റെ തണലിന്റെ ഉപകാരം ഞാൻ എടുത്താൽ കുല്ലു കർലിൻ ജറമം ഫതൻ ഫഹുവരിബൻ. നോക്കി നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ ആളുടെ വീടിന്റെ തണൽ ആസ്വദിച്ചാൽ ഞാൻ കൊടുത്ത പൈസയുടെ പലിശയായി പോകുമോ അത് എന്ന വല്ലാത്ത ബേജാറിലാണ്. നമ്മളതേ സമയത്ത് ഓട്ടോ ും ഒരു 25,000 രൂപ കടം കൊടുത്തിട്ടുണ്ട്, അത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനൊക്കെ നമ്മൾ മഞ്ചേരി അങ്ങാടി കണ്ട് അല്ല പെരിക്കോണില്ലേ, ഞാൻ പെരീക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോഴല്ല, എന്നാലേ ഈ ഇറച്ചി ഇതാണ് കൊടുക്കുക. ഞാൻ ഇപ്പൊ വൈകുന്നേരം പോച്ചെങ്കിലോ അയച്ചാൽ കൊടുത്തോ, ആയിക്കോട്ടെ എന്നാ ഞാൻ കൊടുത്തോളാം. എന്തേ ഉറപ്പവും എത്തി കൊടുക്കൂല, 25,000 തരാനുള്ളവനാണ്. ആ അതുകൊണ്ട് എങ്ങനെങ്കിലും പരമാവധി മുതലാക്കട്ടെ. ഇവനും ചിന്തിച്ചാ എന്താ, ഞാൻ പോനെ തെറ്റിച്ച 25,000 ചോദിച്ചാൽ കുടുങ്ങിയ കടക്കട്ടം കിട്ട്. നോക്ക് നിങ്ങൾ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം പോട്ടെ, നമ്മളിപ്പോ തന്നെ ഇതിപ്പം പലിശ വരുമോ എന്ന് പേടിച്ചത് തണലാണ്. നമ്മൾ ഒറിജിനൽ പലിശക്കാണ് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും അല്ലേ. നമ്മൾ താമസിക്കുന്ന വീട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി നാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ താമസിക്കാൻ ചെത്തിത്തേക്കാത്തൊരു പുരയിൽ അടച്ചുറപ്പോട് കൂടെ ഓടിൻ്റെ പുരണ്ടാക്കി താമസിക്കാൻ കഴിയും, പക്ഷെ മോശമല്ലേ? കാരണം ഇളച്ചമാർക്കൊക്കെ വാർപ്പിൻ്റെ പുരണ്ട്. ഇനിയിപ്പം ആ മാത്രം നിന്നാൽ അപ്പൊ കുടിക്കാത്തതിന് വക തലക്കണി മാത്രം. നിങ്ങൾ ഇനിയിപ്പോൾ ഓടിൻ്റെ പുരണ്ടാക്കുക, എന്ത് മറ്റോ കണ്ടില്ല നിങ്ങൾ ഓങ്ങൾ നമ്മൾ മനുഷ്യൻ വന്ന് കയറിയാൽ അല്ലാ ആ എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യണോ അയക്കും. ഇനി അതൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ കാവിടാമ്പം തീരുമാനിച്ചിരിക്കുമ്പോൾ എന്താ കാവ്യ നപ്പടുണ്ടെങ്കിൽ ആ കബറിട്ടിൻ്റെ കാലത്ത് അവിടെ കടന്നിട്ട് എന്നാലും മടിയില്ല, എന്താ പോയി ടൈൽസെങ്കിലും ആക്കാൻ ഞാൻ നോക്കണെങ്കിൽ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുക? രക്ഷല്ലുള്ളിടത്തോളം കോളെ കാതും വിറ്റും ഉമ്മാന്റെ കൗത്തും വിറ്റും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു കാര്യം നമുക്ക് എഴുതി കൊടുത്തു വെക്കുക, എന്നിട്ടോ ലോണ് കിട്ടുമോ? സത്യത്തിൽ എന്തായിരുന്നാലും ആ ലോണ് പലിശയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
നമ്മുടെ വണ്ടിയും ഒക്കെ എന്ത് 200,000 വണ്ടി കിട്ടും. ഉദാഹരണം, കാശൊക്കെ നമ്മളെ കയ്യിൽ, പക്ഷെ അത് ബുദ്ധിയല്ല. 200,000 റെഡി കൊടുത്ത് വാങ്ങണത് നിയമപരമായ കുരുക്കല്ല ഞാൻ പറയുന്നത്. അല്ലാത്തവന് 100,000 കൊടുക്കുക, ബാക്കി അടവിടുക. എന്നാ അടവുണ്ടെങ്കിൽ ഓടുള്ളേ, ആ ഇല്ലെങ്കിൽ ഇങ്ങനെ മടിച്ചു കുത്തിർക്കും. നോക്ക് നിങ്ങൾ. എന്നിട്ട് ഇവൻ അധ്വാനിച്ച 30,000 രൂപ ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവന്റെ മക്കൾ തിന്നേണ്ട കാശ് സേട്ടുവിന്റെ ഫണ്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒന്ന് നഷ്ടം, രണ്ട് ബറക്കത്തിന്റെ കുറവ്, മൂന്ന് പലിശ. എത്ര ഗൗരവമാണ്! കുറ്റം നോക്ക്. ഇസ്രായേൽ മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം യാത്ര പുറപ്പെട്ടില്ലേ? ആ യാത്ര പോകുമ്പോ ഞാൻ വിശദമായി യാത്രയും വിശദീകരിക്കുന്നില്ല, പക്ഷേ വരാനിരിക്കുന്ന നരക ശിക്ഷയുടെ മോഡൽ ശിക്ഷകൾ റസൂലുള്ളാഹി അങ്ങനെ കാണിച്ചു കൊടുത്തു. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം ചെന്ന സ്ഥലത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്ത് ഇരുമ്പിന്റെ തോട്ടിയായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ ആ തോട്ടിയുടെ വക്കിലുള്ള നമ്മുടെ ഇലക്ട്രിക്കുകാരുടെ കയ്യിലുണ്ടാകുന്നത് പോലെയുള്ള ഒരു നല്ല ഇരുമ്പിന്റെ കൊക്ക, ഈ കൊക്ക കൊണ്ട് വായ വരിച്ച് ചീന്തുകയാണ്. അത് ചീന്തി 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 പെരടി വരെ എത്തിയിട്ടുണ്ട്. അയാൾ കടന്ന് പടയുകയാണ്. ഉടനെ ചീന്തുകാരൻ അത് ഒഴിവാക്കി നേരെ റൈറ്റ് സൈഡിലേക്ക് വന്നു. അവിടെയും പിന്നെയും ഇതുപോലെ ചീന്തുകയാണ്. അത് കഴിയുമ്പോഴേക്ക് ഇത് കൂടി വന്നു, വീണ്ടും അത് ചീന്തുകയാണ്. അത് ചീന്തുമ്പോഴേക്ക് ഇവിടെ കൂടി വന്നു. സുബ്ഹാനല്ലാ, കണ്ടിന്യൂ ആയി ശിക്ഷയാണ്. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി ജിബ്രീൽ മൻ ഹാദാ, ആരാ ജിബ്രീലേ ഈ ശിക്ഷ? ഇൻതലിഖ് ഫന്തലിഖ്നാ. റസൂലുള്ളാഹി പറയാ, പറഞ്ഞു നടക്കി നബി ആയിട്ടില്ല, ലാസ്റ്റ് വിശദീകരിച്ചു തരാം. ഞങ്ങൾ പോയി കുറച്ചങ്ങോട്ടെത്തി. എത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാ, മറ്റൊരാളെ കാണുകയാണ്. ഒരുപാട് കാഴ്ചയുണ്ട്, പ്രധാനപ്പെട്ട മാത്രം ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന മനുഷ്യന്റെ തൊട്ടടുത്തൊരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലുകൊണ്ട് വേറൊരു മനുഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ തലക്ക് നന്നാക്കി എറിയുകയാണ്. തല പൊട്ടിത്തെറിച്ചു. ഈ കല്ലുരുണ്ടുരുണ്ട് അങ്ങോട്ട് പോയി. ഈ എറിഞ്ഞ മനുഷ്യൻ നേരെ ഓടി ആ ഉരുണ്ട കല്ലിന്റെ പുറകിൽ. അങ്ങനെ ആ കല്ല് പൊക്കി കൊണ്ടുവരുമ്പോഴേക്ക് ഈ പൊട്ടിയ തലയൊക്കെ രണ്ടാമതും കൂടിയിട്ടുണ്ട്. ഇദ്ദേഹം വേഗം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് ഠേ രണ്ടാമത്തെയും ഏറ് തല വീണ്ടും പൊട്ടിത്തെറിച്ചു. വീണ്ടും കല്ലുരുണ്ടു കൊണ്ടുവരുന്നു, ആവർത്തിക്കുന്നു. വിശദീകരണം പുറകിൽ വരും. ഞങ്ങൾ പോയി മൂന്നാമത് കാണുന്നു, നല്ലൊരു തടാകമാണ്. ആ തടാകത്തിൽ നിറയെ രക്തമാണ്. ആ രക്തത്തിന്റെ കുളത്തിൽ, തടാകത്തിൽ ഒരുവരെങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. നീന്തം കരക്കായിട്ട് അവൻ അറിയുന്നില്ല. അവനിങ്ങനെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയറുവല്ലോ അത് ഊർത്തുപോയിട്ടുണ്ട്. കണ്ണ് ചുമന്നു തുഴുത്തിട്ടുണ്ട്. ഇവൻ ഒരു വിധത്തിൽ നീന്തി നീന്തി ഇക്കരയെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വക്കിൽ പിടിക്കുമ്പോഴേക്ക് കരയിൽ നിന്ന് മറ്റൊരാൾ വന്നുകൊണ്ട് കല്ലെടുത്തുകൊണ്ട് അവൻ എറിയുന്നു. ഏറിന്റെ ശക്തിയിൽ അവൻ ഈ സമുദ്രത്തിന്റെ തടാകത്തിന്റെ സെന്ററിലെത്തുന്നു. വീണ്ടും ഇവൻ ഇങ്ങനെ നീന്തി 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 വക്കിലെത്തുന്നു. വീണ്ടും എറിയുന്നു. ആരാണ് ജിബ്രീലേ ഇത്? ഞാൻ ചുരുക്കപ്പെട്ട വേറെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ പറയുന്നു, ആദ്യമായി നിങ്ങൾ കണ്ടാളില്ലേ? ഐബത്തും നമീമത്തും പറഞ്ഞവനാണ്. അവന്റെ വായ അല്ലാഹു തആല ചീന്തുന്ന ശിക്ഷ രണ്ടാമത് കണ്ടാളില്ലേ? അതാരെന്നറിയുമോ? അസ്സലാത്തു ഖൈറു മിനന്നൗം. 12 മണി വരെ സീരിയൽ കണ്ടുകൊണ്ട് കടന്നവനാണ്. ഉറക്കം അതുകൊണ്ട് വൈകിച്ചവനാണ്. ദുനിയാവിന് വേണ്ടി ഉറക്കം വൈകിച്ചവനാണ്. അതുകൊണ്ട് തന്നെ മുനയെഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചോ. ആ ബാങ്ക് കേൾക്കുമ്പോൾ തല പൊക്കാതെ അവിടെ തന്നെ പുതപ്പിട്ട് മൂടി കടന്നവനാണ്. നീ പൊങ്ങണ്ട കേട്ടോ, നിന്റെ തലയതാ എറിഞ്ഞുടക്കുന്നു. മറ്റഭിപ്രായ പ്രകാരം ഖുർആൻ പഠിച്ചുകൊണ്ട് മറന്ന ഹാഫിളാണ്. ഖുർആൻ പഠിച്ചു, പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെ മറന്നവനാണ്. ഇരിക്കട്ടെ, മൂന്നാമത് കണ്ടതോ ഈ ശക്തമായ ഈ രക്തത്തിന്റെ കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നവൻ. അവൻ പലിശ തിന്ന അവനാണ്. അവന് യാതൊലക്കും രകാനും കിട്ടുന്നില്ല. ഈ കോരത്തിന് ശക്തമായ ശിക്ഷ പലിശക്കുണ്ട് എന്ന് വെക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പലിശ പ്രശ്നമല്ല. വിവാഹ ദിവസത്തെ ഊതൂർത്തുകളോ അനിസ്ലാമികതയോ പ്രശ്നങ്ങളല്ല. ഉണ്ടാക്കലും വിഷയമല്ല. അതുപോലെ തന്നെ മക്കൾക്കെടുക്ക ഡ്രസ്സുകളും വിഷയമല്ല. ആ നിലക്ക് ഒരുപാട് റോങ്ങായി സഞ്ചരിക്കുമ്പോൾ അബൂ ഫനീമ അനുഭവിക്കുമായിരുന്നത് പോലെ സുബൈ വരെ ഇരിക്കണ്ട,
ഒരു രണ്ട് മിനിറ്റ് താടിക്കിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആലോചിച്ചൂടെ റബ്ബേ, ഞാൻ കഴിഞ്ഞ മാസത്തിലൊക്കെ കാട്ടിക്കൂട്ടി എത്ര സിനിമ കണ്ടു, എത്ര ഹറാമു ചെയ്തു, എത്ര ഈപത്ത് പറഞ്ഞു, എത്ര എൻ്റെ പെണ്ണുമായി സംസാരിച്ചു, എത്ര മടക്കി കുത്തി നടന്നു, എത്ര നിസ്കാരക്കല്ലാക്കി, എത്ര ആൾക്കാരെ ചീത്ത പറഞ്ഞു റബ്ബേ, ആ തെറ്റുകളുടെ കുമ്പാരമാണ്. ആ ഒരു ചിന്ത മനസ്സിക്ക് ഇങ്ങോട്ട് വരുമ്പോ ഒരാത്മാർത്ഥമായി റബ്ബെ ഇനിയിപ്പോ എന്താ മാറുകളില്, ഒന്നുമല്ല തെറ്റുപറ്റിപ്പോയി, എന്നാ ഇപ്പൊ ഞാൻ തൂബ ചെയ്ത് മടങ്ങാം. ഇതാണ് അള്ളാഹുത്തറ റമദാൻ വെച്ചു തന്നതിന്റെ പോയിന്റ്. കാരണം തൂബ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നിസ്കാര നിർബന്ധം നമുക്കറിയും, അതേപോലെ തന്നെ നോമ്പ് നിർബന്ധം നമുക്കറിയും, അതുപോലെ നിർബന്ധമുള്ള ഒന്നാണ് തൂബയും. അത് പലർക്കും അറിയില്ല, മനസ്സിലാക്കിച്ചിട്ടില്ല. ആ കാരണം നിസ്കാരം അള്ളാഹുത്തല കൽപ്പൻ രൂപത്തിൽ അവർ ചെയ്തു കൊള്ളണോ? ഇതേപോലെ തന്നെ അള്ളാഹുത്തല സകാത്തിനെ പറ്റി പറഞ്ഞു, ഹജ്ജിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ അള്ളാഹുത്തല ഈ വ്യക്തമായി തൂബനെ പറ്റിയിട്ടും പറഞ്ഞു, സ്വർഗം കിട്ടണോ മര്യാദക്ക് തൂബ ചെയ്തോളൂ. തൂബ ചെയ്യാന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുള്ളാ അസ്തഗ്ഫിറുള്ളാ വേണ്ട മട്ടത്ത് പറയലല്ല. പിന്നെ എന്താണ് തൂബ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, താബ വഅദ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് മടങ്ങണം, അതാണ് തൂബ എന്ന് പറഞ്ഞാൽ.